തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചായുന്നു ഞാൻ ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചായുന്നു ഞാൻ ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ അനുഗ്രഹകരമായ ദിവസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ദൈവകരുണയെ നമുക്ക് വീണ്ടും സ്തോത്രം ചെയ്യാം വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ചരിത്രത്തിലെ ഒന്നാമത്തെ ചോദ്യമായി ആദമേ നീ എവിടെ എന്നതിനെ നമുക്ക് മനസ്സിലാക്കാം അതൊന്നാമത്തെ ചോദ്യമാണെങ്കിൽ രണ്ടാമത്തെ ഒരു ചോദ്യം ആദമിൻ്റെ മകനായ കയ്യനോട് ദൈവം ചോദിക്കുന്ന ചോദ്യം തന്നെയാകും അതിപ്രകാരമാണ് നിൻ്റെ സഹോദരനെവിടെ നീ എവിടെ എന്ന ചോദ്യം ഒന്നാമത് നിൽക്കുന്നുവെങ്കിൽ രണ്ടാമത്തെ ചോദ്യം നിൻ്റെ സഹോദരൻ എവിടെ എന്നുള്ളതാണ് അതിന് കയ്യൻ്റെ മറുപടിയും ശ്രദ്ധേയമാണ് ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണ് നിൻ്റെ സഹോദരൻ എവിടെ എന്ന ചോദ്യം ഇന്നും നമ്മുടെ മുൻപിൽ ഉയരുന്നുണ്ട് മുഴങ്ങുന്നുണ്ട് പലപ്പോഴും അവനെ അന്വേഷിക്കുന്നതൊന്നും എൻ്റെ ഉത്തരവാദിത്വമല്ല എന്ന ബോധ്യത്തോടെ ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ എന്ന് നാം ചോദിച്ച് ആ ചോദ്യത്തിന് മറുപടി കൊടുക്കുകയാണ് സ്നേഹിത നീ നിൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണ് നീ നിൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണ് ഒരുപാട് ആളുകളെ കാവൽ ചെയ്യുക എന്നൊരു ഉത്തരവാദിത്വവും കൂടെ നിനക്കുണ്ട് ഭാര്യയും മക്കളെയും ഒക്കെ നാം ചേർത്ത് പിടിക്കാറില്ലേ എന്നാൽ ആ ചേർത്ത് പിടിക്കലിൻ്റെ കൈ അല്പവും കൂടി ഒന്ന് വശങ്ങളിലേക്ക് നീട്ടുവാൻ സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം ഭാര്യയും മക്കളെയും ചേർത്ത് പിടിക്കുന്നതിനൊപ്പം മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ചില ബന്ധുക്കളെയും ചില അയൽക്കാരെയും ഇടവകയിലുള്ളവരെയും സമൂഹത്തിലുള്ളവരെയും അവരിലേക്കൊക്കെ ഈ കാവലിൻ്റെ ഒരു കൈ ചെറുതായെങ്കിലും നീട്ടുവാൻ സാധിക്കുമെന്നുള്ളത് തീർത്തും യാഥാർത്ഥ്യമായ ഒരു കാര്യമാണ് ഒരുപാട് തമ്പുരാൻ നമുക്ക് നൽകുന്നുണ്ട് അത് പണമായിട്ട് തന്നെ ആവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല നൽകിയ ദാനങ്ങളെ നൽകിയ താലന്തുകളെ കാവലായി കരുതലായി മറ്റവനിലേക്ക് അവരനിലേക്ക് കുറച്ചെങ്കിലും ഒന്ന് നീട്ടുക എന്നുള്ളതാണ് ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ ക്രിസ്തു അനുകരണത്തിൻ്റെ മുഖമുദ്ര എന്ന് പറയുക നമുക്കും ഒരു കാവൽക്കാരനാകാം കാവൽക്കാരനാകാനാണ് വിളിക്കപ്പെട്ടത് എന്ന ബോധ്യം നമുക്കുണ്ടാവണം ആ ബോധ്യത്തിലൂടെ നമ്മുടെ ജീവിതത്തെ നമുക്ക് കരുപ്പിടിപ്പിക്കാം അപകടത്തിൽപ്പെട്ടിരിക്കുന്ന ഒരുവനാണല്ലോ തീർച്ചയായും കാവലാവശ്യമായിരിക്കുക ഭയന്ന് ജീവിക്കുന്ന ഒരുവനാണല്ലോ കാവലാവശ്യമായിരിക്കുക ആ ബോധ്യത്തോടെ നമുക്ക് നമ്മുടെ സഹായത്തിൻ്റെ കരങ്ങൾ നീട്ടാം കർത്താവ് താഴേക്ക് വന്ന് രക്തം ചിന്തി എന്ന് നാം പറയുമ്പോൾ യഥാർത്ഥത്തിൽ അത്രത്തോളം വലിയൊരു കാവലിനെ ഈ ലോകം അതിനു മുമ്പും അതിനു ശേഷവും കണ്ടിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ രക്തം കൊണ്ട് അവൻ നമ്മെ കാവൽ ചെയ്യുകയായിരുന്നു ദുഷ്ടനിൽ നിന്നും അവൻ നമ്മെ കാവൽ ചെയ്തതുപോലെ നമുക്കും മറ്റവനെ സഹോദരനെ അപരനെ കാവൽ ചെയ്യാം ദൈവം നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥനയോടെ ഇന്നത്തെ കുറിപ്പിനും വിരാമമിടാം നിൻ്റെ സഹോദരൻ എവിടെയെന്ന ചോദ്യത്തിന് അവൻ എന്നോടൊപ്പമുണ്ട് എന്ന് മറുപടി പറയുവാൻ കർത്താവെ അവിടുന്ന് എന്നെ പ്രാപ്തനാക്കണമേ ഞാൻ അവൻ്റെ കാവൽക്കാരനല്ല എന്ന മറുചോദ്യവുമായി നിന്നോട് എതിരിടാതെ ഇതാ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഞാൻ നിറവേറ്റുന്നുവെന്ന ബോധ്യത്തോടെ മറ്റുള്ളവനെ ഒന്ന് കാവൽ ചെയ്യുവാനും അവനെ കരുതുവാനും അവിടുന്ന് എന്നെ പ്രാപ്തനാക്കണമേ ആമീൻ ആത്മീയ ഭക്ഷണം